തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് എന്ന് നടത്തണമെന്ന് കമ്മീഷന് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിധി പഠിച്ച ശേഷം തീരുമാനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഹൈക്കോടതി വിധി സർക്കാരിനേറ്റ് തിരിച്ചടിയെന്ന് വി എസ് സച്ചിദാനന്ദനും പ്രതികരിച്ചു. ഡിസംബർ 1 പുതിയ ഭരണസമിതികൾ നിലവിൽ വരത്തക്ക വിധം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നീട്ടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നത്. ഉപഹർജിയെ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷനും അനുകൂലിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ സമയക്രമത്തെ പിന്തുണയ്ക്കുന്നതായി സത്യവാങ്മൂലത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ കമ്മീഷനെ ഭീഷണിപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയുമാണ് നിലപാട് മാറ്റിച്ചതെന്ന് എതിർകക്ഷികൾ കോടതിയിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് നീട്ടണമെന്നാവശ്യപ്പെടാൻ സർക്കാരിന് അവകാശമില്ലെന്നും കോടതിയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നീട്ടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും എതിർകക്ഷികൾ വാദിച്ചു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കോടതി ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണമെന്ന് കമ്മീഷൻ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ ഇതിനായി പ്രത്യേകം നിർദ്ദേശം നൽകാനാവില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഒരു ഘട്ടമായാണോ രണ്ട് ഘട്ടമായാണോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തേണ്ടത് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും സർക്കാരിന്റെ ഉപഹർജി തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് എ എം ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വിധി പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വിധി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത കിട്ടിയതിനു ശേഷം മാത്രമേ അതേക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താനാകൂ. കമ്മീഷൻ തീരുമാനിക്കുന്ന തീയതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. ഇലക്ഷൻ കമ്മീഷനും ഗവൺമെന്റും തമ്മിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഇലക്ഷൻ കമ്മീഷന് ഗവൺമെന്റ് എല്ലാവിധ സഹായവും. വിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. അതേസമയം കമ്മീഷനും സർക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് സുധീരനും വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളെ ഒതുക്കാൻ കോൺഗ്രസിൽ രഹസ്യനീക്കം. പുതിയതായി മുന്നണിയിലെത്തിയ ഘടകകക്ഷികൾക്ക് വേണ്ടി സീറ്റ് വിഭജിക്കുമ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നഷ്ടം സഹിക്കാനാകില്ലെന്ന് നേതാക്കൾക്കിടയിൽ ധാരണ. ഈ മാസം 8 ചേരുന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ ആവശ്യമുന്നയിക്കും. എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലെത്തിയ ഘടകകക്ഷികളുടെ സീറ്റ് വിഭജന കാര്യത്തിൽ കോൺഗ്രസിന് മാത്രമായി നഷ്ടം സഹിക്കാനാവില്ല എന്നതാണ് സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കളുടെ നിലപാട്. മുന്നണിയിലെ പുതിയ അതിഥികളായ ആർ എസ് പിയും ജനതാദൾ സെക്കുലറിന്റെയും അമിത അവകാശവാദങ്ങളെ മുളയിലെ നുള്ളാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കൂടാതെ നിലവിൽ മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തേണ്ടെന്നും നഷ്ടം വന്നാൽ അതിലെല്ലാവരും പങ്കുവഹിക്കണമെന്ന കാര്യവും ചൂണ്ടിക്കാട്ടാൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലീഗും മാണി കോൺഗ്രസും ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നുണ്ട്. ഇതിന് തടയിടാനായി ചില യുവ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് സീറ്റ് വിഭജന കാര്യത്തിൽ പരസ്യപ്രതികരണത്തിനിറക്കാനും നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. അതിനു മറുപടിയുമായി ഘടകകക്ഷികൾ രംഗത്ത് വന്നാൽ യു ഡി എഫ് രാഷ്ട്രീയം കലുഷിതമാകും. കൂടാതെ നിയമസഭാ കക്ഷിയിൽ പ്രാതിനിധ്യമില്ലാത്ത ചെറുകക്ഷികളായ രാജൻ ബാബു, സി പി ജോൺ വിഭാഗങ്ങളെ ഒതുക്കാനുള്ള ഫോർമുലയും അണിയറയിൽ തയ്യാറാവുന്നുണ്ട്. നേരത്തെ ബാലകൃഷ്ണപിള്ള വിഭാഗം മത്സരിച്ചിരുന്ന സീറ്റുകൾ തന്ത്രപരമായി ഒറ്റയ്ക്ക് കൈക്കലാക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പുതിയതായി രൂപീകരിക്കപ്പെടുന്ന 28 മുനിസിപ്പാലിറ്റികളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കോടതി അനുവദിച്ചാൽ ആ സീറ്റുകൾ പങ്കിട്ടെടുക്കാമെന്ന വാഗ്ദാനം നൽകി ലീഗിനെ അനുനയിപ്പിക്കാമെന്നും കോൺഗ്രസ് കരുതുന്നു. ഈ മാസം 8 ചേരുന്ന കെ പി സി യോഗത്തിൽ പ്രമുഖ നേതാക്കൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൺസ്യൂമർ ഫെഡ് എം ഡി ടോമിൻ ജെ തച്ചങ്കരിയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വിവാദം രൂക്ഷമായതോടെ താൽക്കാലികമായി സ്ഥാനത്ത് നിലനിർത്താൻ ധാരണ. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് ധാരണയായിട്ടുള്ളത്. മന്ത്രിസഭ അറിയാതെ തച്ചങ്കരിയെ മാറ്റിയതായി ചീഫ് സെക്രട്ടറിയെ കുറിപ്പിറക്കിയതാണ് വിവാദമായത്. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കങ്ങളാണെന്ന് തച്ചങ്കരി പ്രതികരിച്ചു. കൺസ്യൂമർ ഫെഡ് എം ഡി സ്ഥാനത്ത് നിന്ന് തച്ചങ്കരിയെ മാറ്റണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. ആഭ്യന്തരമന്ത്രിയും സി എൻ ബാലകൃഷ്ണനെ പിന്തുണച്ചു. എന്നാൽ ഇക്കാര്യം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്കെടുത്തിരുന്നില്ല. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ചീഫ് സെക്രട്ടറി നൽകിയ കുറിപ്പിൽ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡ് എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയതായി വ്യക്തമാക്കിയിരുന്നു. കെ ബി പി എസിന്റെ അധിക ചുമതലയും നൽകി. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്ഥലമാറ്റ ഉത്തരവും പുറത്തിറങ്ങി. പിന്നീടാണ് മന്ത്രിസഭാ യോഗം തച്ചങ്കരിയെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല എന്ന് വ്യക്തമാകുന്നത്. കൺസ്യൂമർ ഫെഡ് എം ഡിയെ മാറ്റി ഉത്തരവിറക്കിയതിനു പിന്നിൽ സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണനാണെന്നാണ് സൂചന. സംഭവത്തിൽ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണവും തേടിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിലെ അഴിമതിയെ സംബന്ധിച്ച് തച്ചങ്കരി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. തന്നെ മാറ്റാനുള്ള നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് തച്ചങ്കരി പ്രതികരിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ കെ ബി പി എസിന്റെ അധിക ചുമതല ഏറ്റെടുക്കണം, അവിടെ പാഠപുസ്തക ചെടി
സമയത്ത് തീർക്കണം, അത് നിങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് ചോദിച്ചു എന്നെ ഇതൊന്നും മാറ്റിയിട്ടുണ്ടോ, മാറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സംഭവം വിവാദമായതോടെ തച്ചങ്കരിയെ മാറ്റാനുള്ള നീക്കം താൽക്കാലികമായി മരവിപ്പിച്ചു. തച്ചങ്കരിയെ മാറ്റിയത് സാധാരണ നടപടിയാണെന്ന് സഹകരണമന്ത്രി സി എൻ ബാലകൃഷ്ണനും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. തച്ചങ്കരി തുടരുന്നത് എന്തെന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. എം ഡിയെ മാറ്റിയത് മന്ത്രിസഭാ തീരുമാനമെന്നും സി എൻ ബാലകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. സിഎമ്മിനോട് പറഞ്ഞാൽ മതി, ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയതിൽ എസ് പി അജിത ബീഗത്തിന് പ്രതിഷേധം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അജിത ബീഗം പ്രതിഷേധം അറിയിച്ചത്. യുവ ഐ പി എസുകാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് സ്ഥലം മാറ്റിയതിലെ നിരാശ അജിത ബീഗം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജിൽ അജിത ബീഗം പറയുന്നത് ഇങ്ങനെ: ഏത് സമയവും വരാവുന്ന ഒന്നാണെന്ന് അറിയാമെങ്കിൽ കൂടി സ്ഥലം മാറ്റം തന്നെ അലോസരപ്പെടുത്തി. ശക്തി ജയത്തിലൂടെയല്ല ആർജിക്കേണ്ടത്, പൊരുതിയാണ് ശക്തി ഉണ്ടാകേണ്ടത്. ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കീഴടങ്ങാതിരിക്കാൻ തീരുമാനിക്കുന്നതാണ് ശക്തി. തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഗുഡ് ബൈ വയനാട്. മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന പേരിൽ മലബാർ ജില്ലകളിൽ നിയമിച്ച ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിൽ ഐ പി എസുകാർക്കിടയിൽ തന്നെ കനത്ത പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഐ പി എസ് അസോസിയേഷന്റെ യോഗം വിളിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതായാണ് അറിയാൻ കഴിയുന്നത്. സർക്കാർ ഓഫീസിൽ അക്രമം കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചതാണ് അജിത ബീഗത്തിന്റെ കസേര തെറിപ്പിച്ചത്. ഭരണകക്ഷി നേതാക്കളുടെ ശുപാർശ അംഗീകരിക്കാത്തതാണ് പാലക്കാട് എസ് പി മഞ്ജുനാഥിനെ തെറിപ്പിച്ചത്. ഐ പി എസ് അടക്കമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ രണ്ടു വർഷത്തിനകം ഒരു തസ്തികയിൽ നിന്ന് സ്ഥലം മാറ്റണമെങ്കിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സിവിൽ സർവീസ് ബോർഡിന്റെ അംഗീകാരം വേണം. എന്നാൽ കേരളത്തിൽ ഈ സമിതി ഇതുവരെ രൂപീകരിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ 5 തവണയാണ് അജിത ബീഗത്തിനെ സ്ഥലം മാറ്റിയത്. ന്യൂസ് ഡെസ്ക്. പ്രമുഖ കന്നഡ എഴുത്തുകാരൻ കൽബുർഗി വിടുവിച്ചുകൊണ്ട കേസിൽ മംഗളൂരുവിലെ രാമസേന നേതാവ് പ്രസാദ് അത്താവർ പോലീസ് പിടിയിൽ. 2009 പബ് ആക്രമിച്ച് പെൺകുട്ടികളെ അടക്കമുള്ളവരെ മർദ്ദിച്ചതിലെ മുഖ്യപ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ വർഷം അധോലോക ബന്ധത്തെ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബജ്രംഗ് ദൾ, ശ്രീരാമസേന എന്നീ സംഘടനകളുടെ സംസ്ഥാന നേതാവായിരുന്ന പ്രസാദ് ഇപ്പോൾ രാമസേന എന്ന സംഘടനയുടെ നേതാവാണ്. സച്ചിൻ ടെണ്ടുൽക്കർ കൊച്ചിയിൽ വാങ്ങുന്ന ലക്ഷറി വില്ലയുടെ ദൃശ്യങ്ങൾ പീപ്പിളിന്. കൊച്ചിയിൽ പനങ്ങാടാണ് സച്ചിന്റെ വില്ല. ഒരു സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിയാണ് സച്ചിനു വേണ്ടി കൊച്ചിയിൽ വില്ല തയ്യാറാക്കിയത്. ഇടപ്പള്ളി അരൂർ ബൈപ്പാസിൽ നിന്നും 3 കിലോമീറ്റർ മാറി പനങ്ങാട് കൈതപ്പുഴ കായലോരത്താണ് സച്ചിൻ വില്ല വാങ്ങുന്നത്. ദക്ഷിണേന്ത്യയിൽ സച്ചിൻ വില്ല സ്വന്തമാക്കുന്നത് ഇത് ആദ്യമായാണ്. ക്രിക്കറ്റ് കളിക്കാൻ സച്ചിൻ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ISL സച്ചിൻ കൂടുതൽ സമയം കേരളത്തിൽ ചിലവഴിച്ചത്. ഈ സമയത്താണ് കേരളത്തിൽ സ്വന്തമായി ഒരു വീട് വേണമെന്ന് സച്ചിൻ ആഗ്രഹം പ്രകടിപ്പിച്ചതും. ഇനി കേരളത്തിലുള്ളപ്പോൾ മാസ്റ്റർ ബ്ലാസ്റ്ററുടെ വാസസ്ഥലം കൈതപ്പുഴ കായലോരത്തെ ഈ വില്ലയായിരിക്കും. ശനിയാഴ്ച സച്ചിൻ കൊച്ചിയിലെ ഈ വില്ല കാണാനെത്തും. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഉടമകളിലൊരാളായ മാസ്റ്റർ ബ്ലാസ്റ്റർ ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ വീട് സ്വന്തമാക്കുന്നത്. ക്യാമറമാൻ അഭിലാഷ് നിലമ്പൂരിനോടൊപ്പം ബിജേഷ് നടുവിൽ. ബീഹാറിലെ മഹാസഖ്യത്തിൽ നിന്നും മുലായം സിംഗ് പിന്മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചയിൽ നിതീഷ് കുമാറും ലാൽ പ്രസാദ് യാദവും അവഹേളിച്ചുവെന്ന് ആരോപിച്ചാണ് പിന്മാറ്റം. ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും മുലായം സിംഗിന്റെ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചു. തലസ്ഥാനത്തിനേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നഷ്ടമാകുന്നു. നിലവിലെ ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ വിരമിച്ചു. അതോടെ നാളെ മുതൽ കേസുകൾ ഇവിടെ ഫയൽ ചെയ്യണമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. പുതിയ ചെയർമാനെ നിയമിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ഫയലിംഗ് മാറും. ജുഡീഷ്യൽ നിയമനം ഉണ്ടായില്ലെങ്കിൽ സ്ഥാപനം പൂട്ടേണ്ടിവരുമെന്ന് സർക്കാരിനെതിരെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ വിമർശനവുമായി രംഗത്ത് വന്നു. വയനാട്ടിൽ ഗർഭിണിയായ ആദിവാസി സ്ത്രീക്ക് മതിയായ ചികിത്സാ സൌകര്യങ്ങളില്ലെന്ന് പറഞ്ഞ് ജില്ലാ ആശുപത്രിയിൽ നിന്നും പറഞ്ഞയച്ച സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടേതാണ് നടപടി. ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യേ യുവതിയുടെ 3 നവജാത ശിശുക്കൾ മരിച്ചിരുന്നു. സമാധാന യോഗത്തിന്റെ തീരുമാനം കാറ്റിൽ പറത്തി. അക്രമങ്ങൾ തുടരാനാണ് ആർഎസ്എസിന്റെ ഭാവമെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
പനൂർ പാലക്കൂലിലും പിണറായി പുത്തനുകണ്ടത്തും നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് RSS വ്യക്തമാക്കണമെന്നും ജില്ലാ ഭരണകൂടവും പോലീസും അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. ആക്രമണം നടത്തുന്നത് ഏത് പാർട്ടിയാണെങ്കിലും കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ അഴീക്കോട് വീടാക്രമിച്ച കേസിൽ 5 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CPM പ്രവർത്തകൻ തനേഷിനെതിരെ പോലീസ് കാപ്പ് ചുമത്തി. കൊച്ചി മെട്രോ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊച്ചി മെട്രോയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈറ്റ് മെട്രോ സംബന്ധിച്ച തർക്കങ്ങൾ അവസാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി മെട്രോ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെട്രോയുടെ നിർമ്മാണ പുരോഗമിക്കുന്ന ആലുവ മുട്ടം യാർഡ് മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഈ ശ്രീധരനുമായി മുഖ്യമന്ത്രി പ്രാഥമിക ചർച്ച നടത്തി. രാജ്യാന്തര പരസ്യ സംരംഭകത്വ മേളയുടെ ഉദ്ഘാടന കർമ്മം നടൻ ഷാറൂഖ് ഖാൻ നിർവഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് വെരി വെരി ഗുഡ് ഈവനിംഗ് ടു എവറി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു എവറി വൺ ഹൂസ് ഇൻവൈറ്റഡ് മീ, സ്പെഷ്യലി മൈ ഫ്രണ്ട് പ്രദീപ്, മിസ്റ്റർ സ്വാമി ആൻഡ് രമേഷ് ഹൂസ് ബീൻ ബാക്ക് സ്റ്റേജ് ലുക്കിംഗ് ആഫ്റ്റർ മീ. ബിഫോർ ഐ സ്റ്റാർട്ട് ഐ വോണ്ട് ടെൽ മിസ്റ്റർ അമിതാഭ് കാന്ത് ഐ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ടു ഹിസ് പ്രസന്റേഷൻ. ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ആൻഡ് ഐ ഹാവ് ഓൺലി വൺ ആൻസർ. One answer. Hum logo ko samajh sako to samjho dil bhar jaane. Ulti seedhi jaisi bhi hai apni yahi kahani. Kyunki dil hai Hindustani. Kyunki dil hai. So I'm supposed to make a speech and stuff. I'll do that. I'll talk and chat with you people. And I'm thankful to Pradeep because he takes me to all these advertising conferences all around the world. And the last time he took me was in 2003 for an Ad Asia conference. And I had given a speech there, and I want to use it again, a bit of it, pieces of it, to talk to everyone here, all the young boys and girls especially. And why I'm using it again is not because I'm lazy or my creative juices have stopped flowing. It's because recycling is environmentally friendly. So, 25 years ago when I started advertising and endorsing products, I was told many times by a lot of good-thinking people that don't do this, you're spreading yourself too thin, you're going to take away the enigma away from stardom, you won't be a wonder, you'll just become a commodity. But 25 years ago, I was too poor to bother about being a wonder. I would have sold a wonder bra if need be. And I very nearly have, or I will in the future, I'm sure. So this speech was said then, and I'd like to repeat it with a few changes. There are about 6 pages, but I read very fast, so don't worry. 25 years later, I wake up to the alarm on my Tag Heuer watch. I quickly shave with my V. John shaving cream and the 3 bikini-clad ladies that come with it. I have fresh breakfast of organically raised vegetables from the big basket. I take a long swig from my new and enlarged bottle of Fruity with a nostalgic smile for the Tetra pack of yore. And from the other hand, I take a sip from Tata tea to refresh my senses. And now visibly aroused, I jump into the bathroom and sensually put on the Hindaway tap while fondling the hand shower seductively. And speak in Italian too. And then I lather myself with the fresh smell of Lux soap. Then I put on my Videocon plasma TV, see the news, wear my Yepmi collection of colorful clothes, tie the shoelaces to my Aqualite shoes while sitting on my D-Decor furnished sofa. Dish TV is showing the latest updates. And all this I do in my beautiful Mahagun Properties house in Noida in Delhi, which strangely overlooks the beauty and culture of West Bengal. On all 4 sides. And I bought this beautiful house from the loan from DHFL Home Loans. Ghar jaisa loan. The Nero-like paint on my bathroom and on my bedroom wall reflects my mood. Very bright. The luxe cozy vest feels appropriately tight. I quickly gobble down some Imami Chyawanprash for energy and then call for my Santro Hyundai. And here I stand before you all fair and handsome.
maybe thinly spread, but very rich, very happy, and hoping one of you will sign me for a computer category or a cola, because that one still remains. But I'm not. Okay, even the telephone provider service and the handset has gone last 2 years. So I'm not here to tell you all this and thank you for what I have earned from you. Actually, I'm here to thank you for what I have learned from you. I have learned from you that being a brand means, what being a brand means. I've learned it's not a one-time achievement. It's a lifelong, ongoing process. To remain at the top of the game and striving for excellence is a tough task. Being able to connect with your audience to understand what inspires them today and how it could change tomorrow is critical. Like this conference states, change has to meet the future today because tomorrow might be too late. When I plan a film today, it has to cater to an ever-changing audience 2 years from now, mostly. Initially, in my career, it came naturally. I had nothing to lose, so I could jump from being a lover boy to a killer in Baziga. It worked. It was edgy, it was novel, and above all, it was disruptive. But as we grow in stature, like I have, and age, like you guys have, I'm Peter Pan, you guys are growing older. Yeah, my new heroine is 22 years old. Yeah, guys, eat your heart out. Yeah. You suddenly start thinking of target audience, market research, and all the other words, 360 degrees. Then I met a man who told me 36 degrees, and is still holistic. So while everybody is researching for the reason of your last success and trying to duplicate it, your own circle of comfort zone increases, and somewhere, success with a tried and tested formula makes you a little complacent. You start taking success for granted, and the concept of your target audience becomes more important than your own excellence, your own beliefs.